സാഫ്കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സെമിയിൽ നേപ്പാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തകർത്താണ് ഇന്ത്യയുടെ സെമി മുന്നേറ്റം. ക്യാപ്റ്റൻ സുനിൽ ഛേത്രി, മഹേഷ് സിംഗും ടീമിനായി ഗോളുകൾ നേടി. ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ പ്രതിരോധത്തിലും പ്രത്യാക്രമണങ്ങളിലും ഒപ്പത്തിനൊപ്പമായിരുന്നു ഇരു ടീമുകളും. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളിന് പാകിസ്ഥാനെ തകർത്ത ആത്മവിശ്വാസത്തിൽ ഇന്ത്യ കളത്തിലിറങ്ങിയപ്പോൾ സെമി പ്രതീക്ഷ നിലനിർത്താൻ ജയത്തിൽ കുറഞ്ഞൊന്നും നേപ്പാളും ലക്ഷ്യമിട്ടിരുന്നില്ല. ആദ്യ പകുതിയിൽ തന്നെ മുന്നിലെത്താനുള്ള അവസരം പക്ഷേ ഇന്ത്യക്ക് നഷ്ടമായി. 21-ാം മിനിറ്റിൽ സഹലിന്റെ ഒരു കിടിലൻ ഹെഡർ പക്ഷേ ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. നേപ്പാളിനും ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ കഴിഞ്ഞില്ല. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 61-ാം മിനിറ്റിലാണ് ഇന്ത്യയുടെ ലക്ഷ്യം അടിവരയിട്ട ഗോൾ. സഹലും മഹേഷും ചേർന്ന് നടത്തിയ മുന്നേറ്റം കൃത്യമായി വലയിലെത്തിച്ച് ഛേത്രി ഇന്ത്യക്ക് ലീഡ് നൽകി. 70-ാം മിനിറ്റിൽ മഹേഷ് സിംഗിന്റെ ഹെഡർ ഇന്ത്യയുടെ ലീഡ് ഉയർത്തി. തിരിച്ചുവരാനായി നേപ്പാൾ പൊരുതിയെങ്കിലും ഇന്ത്യൻ പ്രതിരോധത്തെ മറികടക്കാനായില്ല. ഇന്ത്യ എതിരില്ലാത്ത രണ്ട് ഗോൾ ജയത്തിൽ സെമിയിലേക്ക്, നേപ്പാൾ പുറത്തേക്കും. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കുവൈറ്റും ഗ്രൂപ്പിൽ നിന്ന് സെമി ബർത്ത് ഉറപ്പിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ഇന്ത്യ കുവൈറ്റ് മത്സരമായിരിക്കും ഗ്രൂപ്പ് ജേതാക്കളെ നിർണയിക്കുക. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.